വാർത്താ നിമിഷത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടയം കണമലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിന് നായാട്ടുകാരുടെ വെടിയേറ്റിരുന്നെന്ന് വനം വകുപ്പ്. ആക്രമിച്ചത് വെടിയേറ്റ പ്രകോപനത്തിലെന്നും വിശദീകരണം. കാട്ടുപോത്തിനായി വനം വകുപ്പ് തെരച്ചിൽ തുടരുന്നു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ആൾമാറാട്ടത്തിൽ നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിന് വിലക്കേർപ്പെടുത്തി CPM. വിലക്ക് MLA മാരായ ജി സ്റ്റീഫനും IP സതീഷിനും. കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ പോലീസ്. കോളേജിലെത്തി തെരഞ്ഞെടുപ്പ് രേഖകൾ പരിശോധിക്കും. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട സർവകലാശാല ഇന്ന് കോളേജിന് കത്ത് നൽകും. മലപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ യുവതിക്ക് നേരെ പീഡന ശ്രമം. സംഭവം കാഞ്ഞങ്ങാട് പത്തനംതിട്ട ബസ്സിൽ. കണ്ണൂർ സ്വദേശി കസ്റ്റഡിയിൽ. ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ വിവാദ പ്രസംഗത്തിൽ വിശദീകരണവുമായി തലശ്ശേരി അതിരൂപത. ബിഷപ്പിന്റെ പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്തു. സഭയുടേത് രക്തസാക്ഷികളെ ആദരിക്കുന്ന സംസ്കാരമെന്നും വിശദീകരണം. ലൈംഗിക പീഡനക്കേസിൽ ജന്തർ മന്ദിറിലെ ഗുസ്തി താരങ്ങളുടെ സമരം 30-ാം ദിവസത്തിലേക്ക്. ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ പുതിയ പാർലമെന്റ് മന്ദിരം വളയാൻ തീരുമാനം. നുണപരിശോധനയ്ക്ക് തയ്യാറെന്ന് ബ്രിജ്ഭൂഷൺ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് ചിത്രം തെളിഞ്ഞു. അവസാന മത്സരത്തിലെ മിന്നും ജയത്തോടെ പ്ലേ ഓഫ് ഉറപ്പിച്ച് മുംബൈ. പ്ലേ ഓഫിൽ ഗുജറാത്ത് ചെന്നൈയെയും ലക്നൌ മുംബൈയെയും നേരിടും. ഫൈനൽ പോരാട്ടം 28 May അഹമ്മദാബാദിൽ.